നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം ചികിത്സാ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സന്ദീപ് സ്കൂൾ അധ്യാപകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു നൽകുകയായിരുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കോളക്കം സൃഷ്ടിച്ച വന്ദന കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവസാനമായി ലഭിക്കുന്ന വാർത്ത. ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം സൈബർ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് മൂന്ന് ഗ്രൂപ്പുകളിൽ ഈ ദൃശ്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഡോക്ടർ വന്ദന കൊലക്കേസ് പ്രതി ജി സന്ദീപിന്റെ മൊബൈൽ ഫോൺ കോടതി മുഖേന ഇന്ന് തിരുവനന്തപുരത്തെ ഫോറൻസിക് സയന്റിഫിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തുന്നതിനാലാണ് ഈ നടപടി. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്നലെയും തെളിവെടുപ്പ് തുടർന്നിരുന്നു. സന്ദീപിന്റെ ബന്ധുക്കളുടെയും പരിസരവാസികളുടെയും മൊഴികളാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. മദ്യലഹരിയിൽ വാഹനമോടിച്ചതിന് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നേരത്തെ സന്ദീപിനെതിരെ കേസുള്ളതായും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധനയ്ക്ക് സന്ദീപ് കത്രിക കൈവശപ്പെടുത്തി ഡോക്ടർ വന്ദനയെ കുത്തിക്കൊല്ലുകയും പോലീസുകാർ ഉൾപ്പെടെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തതായാണ് കേസ്. 10 പുലർച്ചെ 4:30 ഈ സംഭവങ്ങൾ നടന്നത്. ഡോക്ടർ വന്ദന ആക്രമിയെ കണ്ട് മരവിച്ചു നിന്ന് ഓടിയില്ല എന്നും ഹൈക്കോടതിയിൽ പോലീസ് വിശദീകരണം. കേസിൽ റിമാൻഡിലായ സന്ദീപിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് അപേക്ഷ നൽകുന്നുണ്ട്. ഡിവൈഎസ്പി എം ജോസിന്റെ സംഘത്തിലാണ് അന്വേഷണം. അന്വേഷണം വേഗത്തിലാക്കാനാണ് തീരുമാനമെന്ന് കൊല്ലം റൂറൽ SP സുനിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു വിഷയം വലിയ തോതിലാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഈ ഒരു ദൃശ്യം പകർത്തിയത് എന്തിനാണ് എന്നും ശേഷം ആദ്യഘട്ടത്തിൽ സ്കൂളിലെ തന്നെ പ്രധാന അധ്യാപികയ്ക്ക് അയച്ചു വന്നായിരുന്നു പറഞ്ഞിരുന്നുവെങ്കിൽ പ്രധാന അധ്യാപികയ്ക്ക് മാത്രമല്ല പിന്നീട് അങ്ങോട്ടുള്ള മൂന്ന് ഗ്രൂപ്പുകളിൽ ഇതേ ദൃശ്യങ്ങൾ അയച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അതിനുശേഷം ഈ ഒരു സംഭവ വികാസം അരങ്ങേറിന് ശേഷം എന്തുകൊണ്ട് ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്കും ഇയാൾ ഈ സന്ദേശം അല്ലെങ്കിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ടാണ് അടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. ഫോറൻസിക് സംഘം ഈ ഒരു മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഇന്ന് കോടതി മുഖേന വാങ്ങിയിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് മുൻപുള്ള പരിശോധനകളിൽ നിന്നുമാണ് ഇത്തരത്തിൽ മൂന്ന് ഗ്രൂപ്പുകളിലേക്ക് ഈ വിഷ്വൽസ്, അതായത് നമ്മളെല്ലാവരും കണ്ടതാണ്, ഒരു ഇയാൾക്ക് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ കാലുകൾ ചികിത്സയ്ക്കായി തയ്യാറെടുപ്പുകൾ നടത്തുന്നതും മാറി നിൽക്കുന്ന വന്ദനയും ഒക്കെ തന്നെ നമുക്ക് കാണാമായിരുന്നു. ഈ ദൃശ്യങ്ങളാണ് മൂന്ന് ഗ്രൂപ്പുകളിൽ, സ്കൂൾ അധ്യാപകരുടെ തന്നെ മൂന്ന് ഗ്രൂപ്പുകളിലേക്ക് ഇത് അയച്ചേക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തിനാ ഇത് ഈ മൂന്ന് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു എന്ന പല ചോദ്യങ്ങളാണ് ഉയർന്നത്. മാത്രമല്ല വന്ദനാദാസിനെ മാത്രം ലക്ഷ്യമിട്ട് നടന്നതാണോ അല്ലെങ്കിൽ ഒരു പ്രകോപനമില്ലാതെ തൻ്റെ മുറിവ് ചികിത്സിക്കാൻ വന്ന ആൺ ഡോക്ടറെ കൊല്ലണമെന്ന ലക്ഷ്യമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ആൺ ഡോക്ടർ കയ്യിൽ നിന്ന് വഴുതി മാറുകയും പകരം അവിടെ ഒറ്റയ്ക്ക് നിന്ന വന്ദനാദാസിനെ പോയി കുത്തി പരിക്കേൽപ്പിക്കുകയുമാണ് ചെയ്തത്. ഇതിൽ നിന്നും പ്രധാനമായി സാധാരണഗതിയിൽ ഉയർന്നു വരുന്ന ചോദ്യം, വന്ദനാദാസുമായി മുൻപരിചയങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാൾ ഇത്തരത്തിലൊരു കൊടും ക്രൂരത വന്ദനയോട് ചെയ്തത്? മാത്രമല്ല കൊലപാതകത്തിന് ശേഷം ഈ കത്രിക കഴുകി ആണ് ഇയാൾ അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തത്. അപ്പോൾ എല്ലാം തന്നെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തൻ്റെ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടി മാത്രം ഒരു മനുഷ്യ ജീവനായിട്ടുള്ള വന്ദന ഇയാൾ ഉപയോഗിച്ചോ എന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല ജയിലിനകത്ത് ഇയാൾ ജയിൽ സൂപ്രണ്ടിനോട് ഒരു കുമ്പസാരം നടത്തുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട്. എന്തായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ ദിവസവും ഈ ഒരു കേസ് അന്വേഷണം എന്തായാലും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഹൈക്കോടതി അടക്കം കൂടുതൽ ജാഗ്രതയോടുകൂടി ഇടപെടുന്ന ഒരു വിഷയം, അതുമാത്രമല്ല സംസ്ഥാനത്തെമ്പാടും കോളക്കം സൃഷ്ടിച്ച ഒരു വിഷയം. ഈ ഒരു വിഷയത്തിൽ പ്രധാനമായും ഒരു വീഴ്ചയും ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗം നിന്നോ പോലീസിൻ്റെ ഭാഗം നിന്നോ ഉണ്ടാവാതിരിക്കാൻ ഏറെ സൂക്ഷിക്കുന്നുണ്ട്. കാരണം വലിയ തോതിലാണ് ആഭ്യന്തരത്തിന്, പ്രധാനമായും ഈ പോലീസുകാർക്ക് വലിയ തോതിൽ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഒരു വീഴ്ച സംഭവിച്ചു. ഇത് പോലീസുകാരല്ല, പകരം അവരുടെ സൈനികരാണെങ്കിൽ സ്വന്തം ജീവൻ കൊടുത്തു പോലും വന്ദനയെ രക്ഷിക്കുമായിരുന്നു എന്നടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ മുഖം രക്ഷിക്കാൻ കൂടി ഈ ഒരു കേസ് കൃത്യമായി വളരെ വേഗത്തിൽ അന്വേഷിക്കേണ്ട ഒരു ചുമതല അവർക്കുണ്ട്, ഒരു ഇരട്ടി ചുമതല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ എന്തെല്ലാം നിർണായക തെളിവുകൾ ശേഖരിച്ച് സന്ദീപിനെ പൂട്ടാൻ കഴിയുമോ അതെല്ലാം ശേഖരിക്കുന്ന തിരക്കിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഏതായാലും ഇനി ഈ ഒരു ഘട്ടത്തിലെങ്കിലും ഒരു വലിയ വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതെ കൃത്യമായി തന്നെ മുന്നോട്ട് പോവുക. ഒടുവിൽ സന്ദീപ് ഒരു മാനസിക രോഗിയാണ് എന്നുള്ളൊരു പേപ്പറിന്റെ അല്ലെങ്കിൽ ഒരു ഒറ്റ വരിയിൽ ഈ ഒരു കേസ് കൊണ്ടെത്തിക്കാതിരിക്കുക എന്ന് മാത്രമാണ് സാധാരണക്കാരനുള്ള പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.